ചെറിയ വിവാദമാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനം കെ എസ് ഇ ബിയിൽ നിന്ന് വരുന്നു. കെ എസ് ഇ ബിയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ നീക്കം നടക്കുന്നു. ജനങ്ങളിൽ ഭാരിച്ച ബാധ്യത ഏൽപ്പിക്കുന്ന ഒരു ബാധ്യത തന്നെയാണിത്. അടുത്ത 7.5 കൊല്ലത്തേക്ക് വൈദ്യുതി ബില്ലിനൊപ്പം നിങ്ങൾ പ്രതിമാസം 100 രൂപ കൊടുക്കണം ഈ പദ്ധതി നടപ്പിലായാൽ. പദ്ധതി നടത്തിപ്പ് ടോട്ടക്സ് മാതൃകയിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് പൊതുമേഖലാ സ്ഥാപനമായി സീഡാക്കിനെ ഒഴിവാക്കിയെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കെ എസ് ഇ ബി നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിക്കായി 10 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ചെലവ് 8,175 കോടി രൂപയാണ്. എന്നാൽ യഥാർത്ഥ ചെലവ് ടെൻഡർ വഴി മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സ്മാർട്ട് മീറ്റർ 1 6,000 രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ചെലവ് ഇതിലും വർദ്ധിക്കും. RDSS പദ്ധതിയുടെ മാർഗരേഖ പ്രകാരം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ ചെലവാകുന്ന തുക 93 മാസം കൊണ്ട് കരാറെടുത്ത് കമ്പനിക്ക് തിരികെ നൽകണം. ഇത് ജനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ് RDSS പദ്ധതി മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. ഇത് പരിപാലന ചെലവായി കണക്കാക്കി റെഗുലേറ്ററി കമ്മീഷന് നൽകുകയും പ്രതിമാസം ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനുമാണ് നീക്കം. ഇതോടെ ഒരു ഉപഭോക്താവ് പ്രതിമാസം 100 രൂപ അധികം നൽകണം. നിലവിലെ രീതിയിൽ ഒരു ബില്ലിനൊപ്പം 200 രൂപ അധികം അടക്കേണ്ടി വരും. ഇതിനായി പ്രോജക്ട് മാനേജ്മെന്റ് ഏജൻസിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. ടോട്ടെക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ ടെൻഡറിംഗ് വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഏകദേശം ഒരു സ്മാർട്ട് മീറ്ററിന് 8,000 രൂപയോളം ചിലവ് വരാം. ഇത് ഉപഭോക്താക്കൾ തന്നെ സമയബന്ധിതമായി തിരിച്ച് അടയ്ക്കേണ്ടതാണ്. ഈ ബാധ്യത പരമാവധി ലഘൂകരിച്ച് ടോട്ടെക്സ് മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാതൃകയിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ബോർഡിന് മുന്നിൽ ഞങ്ങൾ ഒരു നിവേദനവും പ്രപ്പോസലും സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്മാർട്ട് മീറ്റർ കരാർ ഏൽപ്പിച്ചാൽ ചെലവ് മീറ്റർ 1 2,000 ആയി കുറയും. അതിന് തയ്യാറാകാതെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകാനാണ് നീക്കം. പൊതുമേഖലാ സ്ഥാപനമായ സിഡാക്കിനെ ഒഴിവാക്കിയാണിത്. 2022 ഡിസംബർ 14 സിഡാക്കിനെ കൂടി സ്മാർട്ട് മീറ്റർ നടത്തിപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT ഗ്രൂപ്പ് കോർഡിനേറ്റർ സുനിതാ വർമ്മ ബോർഡിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് പൂഴ്ത്തിവെച്ചാണ് സ്വകാര്യ കമ്പനിക്ക് പദ്ധതി നടത്തിപ്പ് കൈമാറുന്നത്. വൻകിട കമ്പനികൾക്ക് മാത്രം ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് KSEB ടെൻഡർ വ്യവസ്ഥകൾ. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഈ സീഡാക്കിനെ ഒഴിവാക്കി ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാൻ തീരുമാനിച്ചതെന്ന കാര്യം ജനങ്ങളെ ഒരു ട്രാൻസ്പെറൻസി ഇതിൽ നിലനിർത്താൻ വേണ്ടിയെങ്കിലും അറിയിക്കേണ്ടതാണ്. മാത്രമല്ല ഇതിലെ എന്തെങ്കിലും കുറുക്കുവഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടുകയും വേണം.